ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു നാല് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാണാനും നല്ല ഭംഗിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ജ്യൂസാണ്. നാല് രീതിയിൽ, നാല് ടൈപ്പിലുള്ള ജ്യൂസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം കാണിക്കുന്നത് ഗ്രേപ്സ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ്. അതിനായിട്ട് ഇവിടെ ഞാൻ സബ്ജ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇതിലേക്കായിട്ട് കുറച്ച് ഗ്രേപ്സ് ഒന്ന് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ടുള്ള ജ്യൂസ് അല്ല, കുറച്ച് ലൂസായിട്ടുള്ള ജ്യൂസാണ് വേണ്ടത്. ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് തണുപ്പ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ കുതിർത്തെടുത്തിട്ടുള്ള ആ സബ്ജ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണൊക്കെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. അത് നാരങ്ങയുടെ പുളി അനുസരിച്ചിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഞാൻ പഞ്ചസാര സിറപ്പാക്കിയിട്ടാണ് ചേർക്കുന്നത്. ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് പഞ്ചസാരയും വെള്ളവും കൂടെ. അതിലേക്ക് നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഗ്രേപ്സ് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു ലീഫും കൂടെ, മിൻറ്റ് ലീഫോ അല്ലെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഞവരയുടെ ഇലയാണ്. അടുത്തതായിട്ട് ഓറഞ്ച് വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ ഓറഞ്ച് ഫ്രഷ് ആയിട്ട് അതിൻ്റെ ജ്യൂസ് എടുക്കാം. മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കയർപ്പുണ്ടാവും, അതുകൊണ്ട് ഇതേപോലെ പിഴിഞ്ഞിട്ടെടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഓറഞ്ചിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുക. ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് നാരങ്ങ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പുതിനയില ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ പനിക്കൂർക്കയുടെ ഇലയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് ടേസ്റ്റ് ഇഷ്ടമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ തടിയുടെ ഇതേപോലുള്ള ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ നാരങ്ങയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ നീരൊന്ന് ഇതിലേക്ക് ഇറങ്ങി വരണം. ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ തണുപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് തണുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഓറഞ്ചിൻ്റെ ജ്യൂസ് പിഴിഞ്ഞു വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഓറഞ്ച് അല്ലി ഒന്ന് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് അതിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് സെവനപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് പകരമായിട്ട് പ്ലെയിൻ സോഡ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇത് ഉടനെ തന്നെ സെർവ് ചെയ്യണം, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു നാരങ്ങ കൂടി ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്കായിട്ട്. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുള്ളൊരു ജ്യൂസാണ്. അടുത്തതായിട്ട് ഒരു ബ്ലൂ ലൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഗ്ലാസിൻ്റെ ആ ഒരു എൻഡിൽ കുറച്ച് ഷുഗറൊക്കെ ഒന്ന് നല്ല കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നാരങ്ങാനീര് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഗ്ലാസ് അതിലേക്കൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് കുറച്ച് പഞ്ചസാര ഒരു പ്ലേറ്റിലെടുത്തിട്ട് അതിലേക്ക് ആ ഗ്ലാസ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും. ഇനി ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ പനിക്കൂർക്കയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിനയില ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര പാനി ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആ ഒരു ബ്ലൂ കളർ കിട്ടാനായിട്ട് ഒരു ഡ്രോപ്പ് ബ്ലൂ കളർ ചേർക്കുന്നുണ്ട്, ഫുഡ് കളറ്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഷുഗർ സിറപ്പ് കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. മധുരത അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി.
ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സെവനപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് പകരം പ്ലെയിൻ സോഡ ആണെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു നാരങ്ങ കട്ട് ചെയ്തിട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നാരങ്ങ വെള്ളത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ്, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഈ ഒരു ബ്ലൂ ലെമണേഡ്. അടുത്തതായിട്ട് ഓറഞ്ചും ലൈം ജ്യൂസും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജ്യൂസൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. ഒരു രണ്ട് മൂന്ന് കളറിൽ കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസും ബ്ലൂ ലൈമും എടുത്തിട്ടുണ്ട്, അല്ലാതെ കുറച്ച് നാരങ്ങാ നീര് എടുത്തിട്ടുണ്ട്, ഷുഗർ സിറപ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലാസ്സിലേക്ക് ആദ്യം ഓറഞ്ചിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് മധുരത്തിനായിട്ട് ഷുഗർ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പൊടിച്ചിട്ട് ചേർക്കാം, അല്ലാതെയും ചേർത്താൽ നല്ലപോലെ തന്നെ പഞ്ചസാര അലിയിച്ചെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് കുറച്ച് വെള്ളത്തോടെ ഇരിക്കുന്നതുകൊണ്ടാണ് അത് കുറച്ചൊന്ന് മിക്സായി വരുന്നത്. അല്ലാതെ മാംഗോ ജ്യൂസോ സ്ട്രോബെറിയോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ആ ഒരു ലെയർ നമുക്ക് കിട്ടും. ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. കുറച്ച് തിക്കായിട്ടുള്ള ജ്യൂസ് ഒഴിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കും. അതിൻ്റെ മുകളിലായിട്ട് ബ്ലൂ ലെമണേഡ് ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബ്ലൂവും ഓറഞ്ചും കൂടെ ചേർന്നിട്ട് ഒരു ഗ്രീൻ കളറാണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കിത് മാംഗോ സ്ട്രോബെറി അല്ലെങ്കിൽ ഓറഞ്ചും കൂടെ വെച്ചിട്ട് ചെയ്യാം. പല ജ്യൂസ് വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു ഗ്രീൻ കളറിൽ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് കൂടുതൽ ലിക്വിഡായിട്ടിരിക്കുന്ന ജ്യൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ആയിട്ട് തന്നെ വരുന്നത്, അല്ലെങ്കിൽ അതേ ലെയറിൽ തന്നെ നമുക്കിത് ഒഴിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പീസ് നാരങ്ങയുടെ ഇതും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.